അനുജ എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർക്ക് അനുജയുടെ രീതികളും ഒക്കെ ഇഷ്ടമാണ്. ഞാൻ പക്ഷേ പ്രേക്ഷകർ ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്തതും ചിലപ്പോൾ അവരറിയാതെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ പോകണം. എപ്പോഴും വോയിസ് ഓവർ അനുജ നൽകുമ്പോൾ അതിന് നല്ലൊരു വികാര വായ്പ നൽകുന്നതും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഒരു ശബ്ദ ക്രമീകരണത്തിൽ പ്രത്യേകിച്ച് ശബ്ദം മാത്രം നൽകും? ഞാനൊക്കെ ഒരു റേഡിയോയുടെ പിൻബലമുള്ള ആളാണ്, എന്നെ പോലെ പിൻബലമുള്ള ഒരാളാണ് നമ്മുടെ പ്രജിനും. അതുകൊണ്ട് ആ പ്രജിൻ്റെ ശബ്ദത്തിൽ നന്നായെന്ന് എനിക്ക് തോന്നുന്നു. റേഡിയോ ഒന്ന് പുള്ളി ഒന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അനുജ എങ്ങനെയാണ് ശബ്ദത്തിൻ്റെ വിന്യാസം സ്റ്റുഡിയോയിൽ നടത്തുമ്പോൾ? ഒന്നല്ല പറ, അനൗൺസ് ചെയ്യുമ്പോൾ എന്തോ എങ്ങനെയാണ്? അതും പറഞ്ഞാൽ മതിയോ? അതിൽ പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും ഇല്ല. ഞാൻ സ്വയം ഒരു ഇതല്ലാതെ റേഡിയോ പ്രക്ഷേപണം കേട്ടിട്ടുണ്ടോ? റേഡിയോ ഒക്കെ കേൾക്കാറുണ്ട് കുട്ടിക്കാലത്ത്. റേഡിയോ ഉണ്ടായിരുന്ന വീട്ടില്? പിന്നെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. വാൽവ് റേഡിയോ ഇപ്പോഴും ഞാൻ റേഡിയോ കേൾക്കുന്നുണ്ട്. ഓ, നല്ല കാര്യം. റേഡിയോ ഒക്കെ നമ്മളുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷേ അത് അനുജ ശ്രദ്ധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം അങ്ങനെ ആയിരുന്നില്ല, വാർത്തകൾ കഴിഞ്ഞു എന്നുള്ളത് വരുന്നില്ലല്ലോ വാർത്ത വായിക്കുമ്പോൾ. അല്ല, നമ്മൾ അങ്ങനെ അതേ ശൈലി പറയണമെന്നില്ല, പക്ഷേ അതൊക്കെ നമ്മളുടെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒരുപാട് പേര്, ഇപ്പോൾ ശബ്ദജീവികളായിട്ട് ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഭാഗ്യലക്ഷ്മി മുതൽ അലിയാർ സാർ വരെ എത്രയോ ആൾക്കാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ ഈ ശബ്ദം കൊടുക്കുക എന്നത് അതൊരു കലയാണ്, അതൊരു ആർട്ടാണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഏതെങ്കിലും ഒരു ഒരു വാർത്ത അധിഷ്ഠിതമായ ഒരു സംഭവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നമ്മളൊരു സ്റ്റോറി ഉണ്ടാക്കുമ്പോൾ അതിന് ശബ്ദം കൊടുക്കുമ്പോൾ അനുജ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണ്? അക്ഷരശുദ്ധിയാണോ അതോ ശബ്ദത്തിന് ഇമ്പം കൂടണമെന്നാണോ, എന്താ ശ്രദ്ധിക്കുന്നത്? അക്ഷരശുദ്ധി ഉറപ്പായിട്ടും ശ്രദ്ധിക്കും. പിന്നെ ഇപ്പോൾ അത് എന്താണ് അതിലുള്ള കണ്ടന്റ് എന്നുള്ളത്. ഇപ്പോൾ കുറച്ച് ദുഃഖം ഉള്ളതാണെങ്കിൽ നമ്മൾ ഞാൻ അങ്ങനെ കുറച്ചൊന്ന് മാറ്റി കൊടുക്കാറുണ്ട്. അല്ല, കുറച്ച് മാറ്റി കൊടുക്കും. പിന്നെ കുറച്ചുകൂടി സ്ട്രെങ്ത് കൊടുക്കേണ്ടതാണെങ്കിൽ സ്ട്രെങ്ത് കൊടുത്ത് പറയും. അതൊക്കെ എൻ്റെ ഒരു സ്വന്തം ഇതാണ്. അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ശരിയാണെന്നല്ലേ പ്രേക്ഷകർ പറഞ്ഞു? ഞാൻ അനുജിയുടെ ഈ പറയുന്ന വോയിസ് ഓവർ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ ഇത് പഠിക്കാനല്ല, നമുക്കത് കേൾക്കാൻ ഇഷ്ടമാണ്. എന്താണ് ഇതിന്റെ ടെക്നിക് എന്ന് നോക്കാറുണ്ട്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്കൊക്കെ ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും പാഠമാക്കേണ്ട ഒരു കാര്യം, കൃത്യസമയത്ത് ശ്വാസം എടുക്കണം. അല്ലെങ്കിൽ നമുക്കൊരു സെൻറ്റൻസിലെ അതിന് ക്ലാരിറ്റി, വാക്കുകളുടെ ഘടന, അതൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പം കറക്റ്റ് സമയത്താണ്, കറക്റ്റ് സ്പേസിലാണ് ചേച്ചി ശ്വാസം എടുക്കുക ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ആ സെൻറ്റൻസ് അത്രയും ബ്യൂട്ടി ഉണ്ടാകുന്നത്. ഓക്കെ ഓക്കെ, പ്രജിൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. മാത്രമല്ല അനുജ ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു കാര്യം അനുജയുടെ വോയിസ് ഓവർ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഈ പങ്ക്ച്വേഷൻ മാർക്ക് ഇടാതെ തന്നെ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും അത് ഫീൽ ചെയ്യും. അതൊരു ക്വാളിറ്റിയാണ്. കോമയും ക്വട്ടേഷനും ഒക്കെ തന്നെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനുജ ഒരു രണ്ട് ലൈൻ പാട്ടുകൂടെ അനുജ പാടിക്കഴിഞ്ഞാൽ ആ ശബ്ദശുദ്ധിയും ഒക്കെ ആൾക്കാർക്ക് ഒന്നുകൂടെ ഒന്ന് വിലയിരുത്താൻ പറ്റിയ അവസരമാകും. നിർബന്ധിക്കണം. ആറാം കൊല്ലത്തിലെ വിചാരണയാണെന്ന് വെച്ചു. അല്ല, പ്രജന ഈ രാമകഥയൊക്കെ പാടിയിട്ട് പിന്നെ ഞാൻ ഇവിടെ നിന്ന്. അത് പ്രജന കഥ കഴിഞ്ഞു. ഞാൻ ഈ പാട്ടൊക്കെ എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും. എനിക്ക് മനസ്സിലാവും. അപ്പോ അല്ല, എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പാടാൻ മടിക്കുന്നത്. അപ്പൊ എനിക്കറിയാം ഇത് തെറ്റും. രണ്ട് ലൈൻ പാടിയാ മതി.